നമസ്കാരം. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കുള്ള മത്സര വിഭാഗങ്ങളിൽ നമുക്ക് മൂന്ന് മാൻഡേറ്ററി കോമ്പറ്റീഷൻസും രണ്ട് വോളണ്ടറി കോമ്പറ്റീഷൻസുമാണ് ഉള്ളത്. മാൻഡേറ്ററി വിഭാഗത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ, കാർട്ടൂൺ കോമ്പറ്റീഷൻ, എസ് എ റൈറ്റിംഗ്. ഈ മൂന്ന് മാൻഡേറ്ററി കോമ്പറ്റീഷൻസ് യു പിക്കും ഹൈസ്കൂളിനും വെവ്വേറെ ഗ്രൂപ്പ് തിരിച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം പ്രോജക്റ്റ് കോമ്പറ്റീഷൻ യു പിക്കും ഹൈസ്കൂളിലും ഒരു വോളണ്ടറി പ്രോഗ്രാമായിട്ടാണ്. ആ കോമ്പറ്റീഷൻ നമ്മൾ എഡ്യൂക്കേഷൻ ജില്ലാതലം വരെ മാത്രമേ ഉണ്ടായിരിക്കുന്നതുള്ളൂ. ഇപ്രാവശ്യം മുതൽ നമ്മൾ എൽ പി സ്കൂളുകളെയും കൂടെ നമ്മുടെ എസ് ഇ പി പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എസ് ഇ പിയിലുള്ള എൽ പി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർ കളറിംഗ് കോമ്പറ്റീഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാട്ടർ കളറിംഗിന് വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈന് നമ്മൾ ഇ എം സിയിൽ നിന്ന് തരുന്നതാണ്. അതിൽ അവർ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു പ്രോഗ്രാമിനുള്ളത്. ഇതും വോളണ്ടറി പ്രോഗ്രാമാണ്. ഇത് നമുക്ക് എഡ്യൂക്കേഷൻ ജില്ലാതലം വരെ മാത്രമേ ഇപ്രാവശ്യം ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യവും നമ്മൾ ഇപ്പോൾ സ്കൂൾ കോമ്പറ്റീഷൻസിന് വരുമ്പോൾ ആദ്യത്തെ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിന് നമുക്ക് വരുന്ന അധ്യാപകർക്ക് ഒരു വരുന്നതിനുള്ള ടി എയോ അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി ബൾബോ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഊർജോത്സവത്തിന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു സ്കൂളിൽ നിന്ന് ആ വരുമ്പോൾ ആ സ്കൂളിലുള്ള യു പി വിഭാഗത്തിൻ്റെ കൂടെ ഒരു ടീച്ചറിനെ അക്കമ്പനി ചെയ്യുക. എൽ പി വിഭാഗത്തിൻ്റെ കൂടെ ഒരു ടീച്ചറിനെ, ഒരു ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കൂടെ ഒരു ടീച്ചറിനെ അക്കമ്പനി ചെയ്യുക. എൽ പി വിഭാഗത്തിൻ്റെ കൂടെയും ഒരു ടീച്ചറിനെ അക്കമ്പനി ചെയ്യുക. ഒരു അക്കമ്പനി ചെയ്യുന്ന ഒരു ടീച്ചറിനെ വേണ്ടിയുള്ള ടീയും കൂടെ ഊർജോത്സവ സമയത്ത് നമ്മളത് നൽകുന്നതാണ്. കുട്ടികളുടെ ടീയെ കൂടാതെ തന്നെ എൽ പി കൂടെ വരുന്ന അക്കമ്പനി ടീച്ചറിനും കൂടെ ടീയെ ഇപ്രാവശ്യം നൽകുന്നതാണ്. ഇത് കൂടാതെ തന്നെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ അവർക്ക് വേണ്ടി ഒരു ഇ സർട്ടിഫിക്കറ്റ് ഇ എം സി ഇഷ്യുന്നതാണ്. അത് ഇ എം സിയുടെ ഈ ഊർജോത്സവവുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഊർജോത്സവ കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റിന് വേണ്ടി ഗൂഗിൾ ഫോംസിലാണ് രജിസ്റ്റർ ചെയ്തത്. ഊർജോത്സവ കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കലക്ടറോടുമായിട്ട് ചേർന്നിട്ട് ഒരു ഇതിനു വേണ്ടി ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സിൽ നിൽക്കുകയാണ്. ഊർജോത്സവത്തോടെ തുടക്കത്തോടുകൂടി അത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അതിനകത്ത് ഒരുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ പോർട്ടലിലാണ്. ആ പോർട്ടലിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് നൽകും. ഇതിന് ഇപ്രാവശ്യം കുട്ടികൾ കോമ്പറ്റീഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷന് അവരുടെ ആധാർ നമ്പർ നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ആധാർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഇ എം സിയുടെ പ്രോഗ്രാംസിൽ കുട്ടികൾ വരുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഇ എം സിക്ക് ഉണ്ടാവും. അതനുസരിച്ച് അവരുടെ ഓരോ അടുത്ത് ഇനി ഫ്യൂച്ചറിൽ അവർ ഇ എം സിയിൽ ഇന്റേൺഷിപ്പിന് വരികയാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടൊരു വെയിറ്റേജ് നമ്മൾ കൊടുക്കും. നമ്മുടെ സ്മാർട്ട് എനർജി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വെയിറ്റേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാം.